യെസ് അസ്സലാമു അലൈക്കും, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസ്റ്റൊന്നും ചേർക്കാണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോടുകൂടിയ ഒരു നല്ലൊരു പിസ്സയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഫോളോ ചെയ്യുക, ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കണ്ടേ. അപ്പോൾ പിസ്സക്കുള്ള ഇൻഗ്രീഡിയൻസ്, ഒരു കപ്പ് മൈദ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു സ്പൂൺ ഷുഗർ കൊടുത്തു, ഒരു മുട്ട ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒരു കപ്പ് പാല്, സ്പൂൺ സോൾട്ട് ഇട്ട് കണ്ടവനെ കുറച്ച് ഇറ്റാലിയൻ സീസൺ, അത് ഓപ്ഷനില്ല, നിർബന്ധമില്ല. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനു വേണ്ടി ഫില്ലിങ് റെഡിയാക്കാം. വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്, ഇവിടെ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുരുമുളകും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം. പിന്നെ ക്യാപ്സിക്കം, മൊസറല്ല ചീസ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തിട്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും അതും ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം. ചുടാതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീഫ്, ഓൾറെഡി വേവിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് എണ്ണിങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കാണ്. കുറച്ച് സോയ സോസ് ഒഴിച്ചെടുക്കാം, അര ടീസ്പൂൺ മതി. നമ്മൾ ക്യാബേജും ക്യാരറ്റും നമുക്ക് കെച്ചപ്പ് ഒഴിച്ചെടുക്കാം, കുറച്ച് ഉപ്പ് നോക്കിയിട്ടിട്ട മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മസാല ഇവിടെ റെഡി ആക്കിയത്, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിസ്സയും റെഡി ആക്കണ്ടേ നോക്കണ്ടേ. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം തുടച്ചതിന് ശേഷം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു, തവയിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം, കുമിളകൾ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മസാല ഇതിലേക്ക് ഇട്ടെടുക്കാൻ പറ്റും. ഒഴിച്ചപ്പാട് തന്നെ മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഒരു എന്താ പറയുക വെന്ത് കിട്ടുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചീസ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ടോപ്പ് ഇട്ട് കൊടുക്കുക, അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ളൊരു പിസ്സ തന്നെയാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെങ്കിൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ക്യാബേജും ക്യാരറ്റും ഇല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും വെച്ച് തന്നെ ഇത് ചെയ്യാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക, ഈസ്റ്റൊന്നും ഇടുന്നില്ലല്ലോ. ഈസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക കമൻ്റ് ഇടുക. അതെന്തായാലും തന്നെ തന്നെ കമൻ്റ് ഇടുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.